Good morning. Answers from the poem. Tick the things that are covered in snow. ഇപ്പോ നിങ്ങൾ റഫ് ആയിട്ട് ചെയ്താൽ മതി. നിങ്ങളോട് ഇവിടെ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. Characteristics of snow. What do you think about snow? സ്നോയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ വാക്കുകൾ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. എക്സാമ്പിൾസ് ഒക്കെ തന്നിരുന്നു. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഐ ബിലീവ് ദാറ്റ് ഐ തിങ്ക് ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് കംപ്ലീറ്റഡ് ദിസ് അസൈൻമെന്റ്, യു ഹാവ് ഡൺ ദിസ് ഹോംവർക്ക് ആൻഡ് പ്ലീസ് എൻഷുർ, പേരൻസ് പ്ലീസ് എൻഷുർ ദാറ്റ് യുവർ ചൈൽഡ് ഹാസ് ഡൺ ദിസ് ഹോംവർക്ക്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു സീ ദ question answers. Tick the things that are covered in snow. Tick A, the window. What is the window? Window shade, single piece of shelf, ledge aanu ivda kaanichu. First picture endaanu? Ledge aanu, ledge aanu. Okay, ledge means shelf like structure outside a window, outside a window shelf ലൈക്ക്. കാരണം ഇവിടെ സ്നോ ഉണ്ട്, അപ്പൊ എന്താ ഇത് ഇൻഡു മാർക്കറ്റിലുണ്ട്. ഇൻഡു ഒന്നും ഇടണ്ട, ഇപ്പോ അനോട്ടേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുക ചില കുട്ടികൾ. അവരുടെ കൂടെയുള്ള മുതിർന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ. ഓക്കെ, നിങ്ങൾക്ക് ടിക്ക് ഇടാം. നിങ്ങൾക്ക് ഇനി അറിയാത്ത ഇത് ടിക്ക് ഇടേണ്ടതാണ്. ഇത് ഈ വൈറ്റ് കളറുള്ളതാണ് സ്നോ കാണിക്കുന്നത്. ഇതിന്റെ ടോപ്പ് ടോപ്പ് ഭാഗത്ത്, ഈ വിൻഡോയുടെ ടോപ്പ് ഡോറിന്റെ ടോപ്പ് ഭാഗത്തും സ്നോ ഉണ്ട്. ഇതെല്ലാം സ്നോ ഉണ്ട് ഇവിടെ. എല്ലാ ഏത് പിക്ചറിൽ നോക്കിയാലും യു ക്യാൻ സീ സ്നോ. ദ ക്വസ്റ്റ്യൻ ഈസ് ദ തിങ്സ് ദാറ്റ് ആർ കവേർഡ് ഇൻ സ്നോ എന്ന് വെച്ചാൽ തിങ്സ് ദാറ്റ് ആർ കവേർഡ് വിത്ത് സ്നോ. ദ സ്നോ ഹാസ് കവേർഡ് എവറിത്തിങ്. നമ്പർ ടു, സ്നോ ഹാസ് കവേർഡ് എവറിത്തിങ്. അപ്പൊ എല്ലാം സ്നോയിൽ നിറഞ്ഞിട്ടുണ്ട്. ഡു യു എഗ്രി? മെൻഷൻ ലൈൻസ് ഫ്രം ദ പോയം ടു സപ്പോർട്ട് യുവർ ആൻസർ. അശ്വിൻ അനോട്ടേഷൻ ചെയ്യുന്നത്, പിള്ളേരുടെ വീട്ടിൽ നിന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകിച്ചും ചില കുടുംബങ്ങളിലൊക്കെ, ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഇടത്തരക്കാരുടെ കുടുംബങ്ങളിലാണ് ഇത്. പേരൻസ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കും, കുട്ടികൾ അത് നോക്കൂല. എന്നാൽ ആ പേരൻസ് കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയില്ല, പൈസ ഉണ്ടാക്കുന്നതിലോടും, അല്ലെങ്കിൽ അവർക്ക് വേറെ തിരക്കാണ്, ഇതിന് താല്പര്യമില്ല. ഈ സമയത്ത് കുട്ടിയുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം അച്ഛൻ വാർത്ത കാണും, എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ സ്ക്രീനിലൊക്കെ വരച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. അത്തരം കുട്ടികളൊക്കെ ഈ പറഞ്ഞതുപോലെ പഠിക്കാൻ അവര് പേരൻസ് മാതൃക കാണിക്കില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒക്കെ ചെയ്യുന്നത്. ഷോ നെയിംസ് ഓഫ് അനോട്ടേറ്റേഴ്സ്, പാര വരയ്ക്കുന്നതെന്നുള്ളത് നമുക്ക് ഇനി കാണാം. ഓക്കെ, അത് എന്നിട്ട് കുട്ടികളെ, മുതിർന്ന കുട്ടിയെ എടുത്തിട്ട് കുട്ടിക്ക് ഫോണും കൊടുത്ത് നീ പഠിക്കുമെന്ന് പറയും. കുട്ടി സ്വയം പഠിക്കില്ല. ഒരു കൺട്രോൾ, നേതൃത്വം നിർബന്ധമായിട്ടും പേരന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, ഖദീജ ആരിഫ വി പി. ഖദീജ ആരിഫ വി പി, ഖദീജയുടെ വീട്ടിലുള്ള പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. ആ കുട്ടി സ്ക്രീൻ അനോട്ടേഷൻ ഒക്കെ വെറുതെ യൂസ് ചെയ്യുക. ആ കുട്ടിയുടെ മുതിർന്ന കുട്ടിയോ കുട്ടിയോ കൂടെയുള്ള ആൾക്കാരോ പഠിക്കുന്നില്ല. ആ കുട്ടീനെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിപ്പോ ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ വരയ്ക്കരുത്. ഓക്കെ, വൈ ഡസ് ദ പോയറ്റ് കോൾ ദ ബുഷസ് ബെയർ ആൻഡ് ബ്ലാക്ക്? ബുഷസ് നമ്മൾ മുമ്പേ പറഞ്ഞു. ഈ ചാപ്റ്ററിൽ എവിടെയാ കൊടുത്തിരിക്കുന്നത്? ബുഷസ് നിങ്ങളുടെ ചാപ്റ്ററിൽ വൈ. ഓക്കെ, വൺ മിനിറ്റ്. വൈ ഡസ് ദ പോയറ്റ് കോൾ ദി ബുഷസ്? എവിടെയാ നമ്മൾ കൊടുത്തിരിക്കുന്നത്? ലാസ്റ്റ് പാരഗ്രാഫ്. നൗ ദ ബെയർ ബ്ലാക്ക് ബുഷസ് ഓൾ ലുക്ക് സോഫ്റ്റ് ആൻഡ് വൈറ്റ്. See why it is, why the poet, ഇത് ഈ കവി എന്തുകൊണ്ടാണ്, why this poet called the bushes bare and black? അതായത് നഗ്നമായ, അല്ലെങ്കിൽ ഇലകളില്ലാത്ത, ബെയർ ആയിട്ടുള്ള, ചില്ലകൾ ബ്ലാക്ക് ആയി കാണുന്ന ഒരു ബുഷായി, കുറ്റിച്ചെടി, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി സീസൺ. വിന്റർ സീസണിൽ ഇല കൊഴിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ തിക്ക് ഡാർക്ക് ഗ്രീൻ ആണ് ഇവിടെ ബ്ലാക്ക് എന്ന് ഈ കവി ഉദ്ദേശിച്ചത്. അങ്ങനെ കാണുമ്പോൾ അതിന് ബ്ലാക്ക് ബുഷസ് ആയിട്ട് തോന്നും, ബ്ലാക്ക് കളറുള്ള ബുഷസ് ആയിട്ട് തോന്നി. കവി ഭാവനയിൽ, ഇമാജിനേഷനിൽ പറയുന്നതാണ്. ഇറ്റ് ഈസ് ഹിസ് ഇമാജിനേഷൻ ദാറ്റ് ദിസ് പോയറ്റ് എക്സ്പ്ലെയിൻസ് ദിസ് bushes as bare and black. Okay, this is the answer. ഇനി നിങ്ങൾക്ക് ഈ ആൻസർ സ്വന്തം വാക്യത്തിൽ എഴുതാനോ, അല്ലെങ്കിൽ ചോദിച്ച് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആൻസർ അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയെടുക്കാം. ദിസ് വീഡിയോ, ഇത് റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് ഈ വീഡിയോയിൽ നോക്കി ഞാനിപ്പോൾ പറഞ്ഞത് പിന്നീട് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് സ്ക്രീൻ സേവർ ഉണ്ടെങ്കിൽ ഈ സ്ക്രീൻ സേവർ, വി റെക്കോർഡർ, മൊബൈൽ ആപ്പില് വി റെക്കോർഡർ എന്ന് പറയുന്ന സ്ക്രീൻ
ക്യാപ്ചർ വിത്ത് സ്ക്രീൻ ക്യാപ്ചർ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് സ്വയം റെക്കോർഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ കണ്ടിട്ട് കുട്ടികൾക്ക് ആൻസർ ഒക്കെ എഴുതാം. ഓരോ കുട്ടിക്ക് ഇപ്പൊ ആൻസർ എഴുതാനുള്ള സമയമില്ല. ഡു യു തിങ്ക് ദ പോയറ്റ് ലൈക്സ് ദിസ് സീസൺ? യെസ്, ദിസ് ഈസ് ദ വിന്റർ സീസൺ. This is the, all of you, you can write down now also. All the students should have the pen with the notebook. So you write down. Do you think the poet like this season? Yes. Because this is the winter season. He's, because this poet likes this season, because he, in the end of the poem, he say, it is written that, what a pretty sight. മനോഹരമായ പ്രെറ്റി സ്നോഫ്ലേക്സ്, ബിക്കോസ് ഓഫ് ഇൻ ദ വിന്റർ വി ക്യാൻ സീ ദിസ് പ്രെറ്റി സ്നോ ഫ്ലേക്സ്, ദൻ ബെയർ ബ്ലാക്ക് ബുഷേഴ്സ് ഫോർ ദ സ്നോ ഫോളിങ് എവരിവെയർ. അതുകൊണ്ടൊക്കെയാണ് ഇത് കവിക്ക് ഈ സീസൺ ഇഷ്ടമായത്. ഓക്കെ, നാവ് second one, let us read between the lines. Name the season described in the poem. What is the season? I told you. Okay, then what is the poet describing? Why, what is the poet describing in the line? Now how fast they gather. What is the poet describing in the line? Now how fast they gather. Are kurichu endre kurichu parayane, what about this poet is describing in this poem? Now how fast they gather. In which line? In the textbook, 10 to the page number 33. What is the meaning of gather? G-A-T-H-E-R, gather. Gather means collect. It is written in the vocabulary in the bottom line of the textbook. You can read the paragraph, line, third line in the second paragraph. Please read the third line in the second paragraph. നമ്മളുടെ സ്റ്റാൻസ പോയത്തിന്റെ സെക്കൻഡ് സ്റ്റാൻസ സെക്കൻഡ് പാരഗ്രാഫിലെ തേർഡ് ലൈൻ. Now how fast they gather, filling all the air. ഇവിടുത്തെ ചോദ്യം എന്താണ്? What is the poet describing in the line? The poet is describing about the snowflakes, about the snow, falling snow in the line, how, now how fast they gather. ഈ ലൈനിൽ പറയുന്നത് ആരെ കുറിച്ചാണ്? സ്നോ, സ്നോ ഫ്ലേക്സിനെ കുറിച്ചും സ്നോ ഫോളിംഗ് സ്നോയെ കുറിച്ചുമാണ് പറയുന്നത്. എത്ര പെട്ടെന്നാണ് ഇത് ഒരുമിച്ച് കൂടുന്നത്, അല്ലെങ്കിൽ മഞ്ഞ് കട്ടയായി, അല്ലെങ്കിൽ മഞ്ഞ് കുന്നുകൂടുന്ന പോലെ ഗാദർ ചെയ്ത് വരുന്നത്. ഓക്കെ, the third question, list the objectives used to describe the snowflakes in the poem. List the objectives described. Okay, basil eldos sir onnum koodi parayumo. Okay, oru kutti message aichathu sir onnum koodi parayumo. What is the poet describing in the line? How, now how fast they gather. Now how fast they gather means ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഇവ ഒരുമിച്ച് കൂടുന്നത്, എന്തിനെ കുറിച്ചാണ് പറയണേ? About the snow. The poet says about the snow in the line, now how fast they gather. That is the answer. നിങ്ങൾ അതിന് വേണമെങ്കിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിലെ ഫോളിംഗ് സ്നോയെ കുറിച്ച്, സ്നോ ഫ്ലേക്സിനെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്, പോയറ്റ് പറയുന്നതെന്നൊക്കെ എഴുതാം. ഓക്കെ, ലിസ്റ്റ് ദ അഡ്ജക്റ്റീവ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദ സ്നോ ഫ്ലേക്സ് ഇൻ ദ പോയം. സോഫ്റ്റ് ആൻഡ് തിക്ക് ദ ലൈൻ, ഫസ്റ്റ് പാരഗ്രാഫ് ഫോർത്ത് ലൈൻ, സോഫ്റ്റ് ആൻഡ് തിക്ക്, അതാണ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് എന്തിനെ കുറിച്ച്? സ്നോ ഫ്ലേക്സിനെ കുറിച്ച്. ഓക്കെ, ഡ്രോ എ പിക്ചർ ഓഫ് ദി സീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ്. ഈ പോയത്തിൽ പറഞ്ഞ പോലെ ഒരു പിക്ചർ, ഇതിൽ കാണുന്ന പോലെ ഒരു പിക്ചർ നിങ്ങൾ സ്വയം വരയ്ക്കണം എല്ലാ കുട്ടികളും. ഓൾ ഓഫ് യു ഷുഡ് ഡ്രോ എ പിക്ചർ അബൌട്ട് ദി സ്നോ ഫോളിംഗ്. സ്നോ ഫോളിങ്ങിന്റെ ഒരു പിക്ചർ വരയ്ക്കുക, വീടൊക്കെ വരയ്ക്കുക, ഹൗസ് ടോപ്പ് ഒക്കെ വരയ്ക്കുക, എന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾ വരച്ചത്. ആ ഈ പോയത്തിലുള്ള അതേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം വരച്ചിട്ട് വീണ്ടും എഴുതാം. ഓക്കെ, റൈറ്റ്.
ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആവുന്നില്ല എന്നാണ് അഷ്മിക പറഞ്ഞത്. പ്ലീസ് വാച്ച് ദിസ് വീഡിയോ എഗെയിൻ. ക്വസ്റ്റ്യൻ ആൻസർ ഇത് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, അതുപോലെ തന്നെ അത് പഠിച്ചു, എന്നിട്ട് അത് മാത്രം എഴുതി പഠിച്ചു, അത് കാണാതെ പഠിച്ചു, അതിന് മാർക്ക് കിട്ടി. ആ പരിപാടി, അങ്ങനെയുള്ള പഠന സമ്പ്രദായം ഇപ്പോഴില്ല. സ്വന്തം വാക്യത്തിൽ ഉത്തരം എഴുതണം. അതിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു അർത്ഥം വന്നാലും, ഒരേ ഉത്തരം എല്ലാം ഉത്തരം ആവണമെന്നില്ല എല്ലാ കുട്ടികൾക്കും, അതും മാറിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ പഠന രീതി. കാണാതെ പഠിച്ച് ഉത്തരം പറഞ്ഞ് മാർക്ക് വാങ്ങുന്ന രീതി മാറി. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും ആൻസറുകളും നിങ്ങൾക്ക് കുട്ടിക്ക് അതിന്റെ എന്തെങ്കിലും അംശം മനസ്സിലാക്കി സ്വയം എഴുതാനൊക്കെ പഠിക്കുകയാണ് വേണ്ടത്. ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾ സ്വന്തം അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാനൊക്കെ സ്വയം അറിയേണ്ട കുട്ടികളാണ്. അപ്പോ അങ്ങനെ സ്വന്തം എഴുതിയാൽ മതി. തെറ്റിയാലും ശരിയായാലും ഒന്നും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പ്രാക്ടീസ് അങ്ങനെയാണ് വേണ്ടത്. ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിച്ചിട്ട് ആ ഉത്തരം പറയണം എന്നുള്ളതല്ല വേണ്ട. കുട്ടി സ്വന്തം എഴുതാനും ശ്രദ്ധിക്കണം. അപ്പൊ ഇനി കാണാതെ പഠിക്കേണ്ടവര് ഒരു മൂന്ന് പ്രാവശ്യം എഴുതിയാൽ മതി. ഒരു ആൻസർ ക്വസ്റ്റ്യൻ മൂന്ന് പ്രാവശ്യം എഴുതിയാൽ അവർക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയ മുഴുവനും കിട്ടും. അത് എഴുതി പേരന്റിനെ കാണിക്കണം. ഓക്കെ, നമ്മള് ഈ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം നമുക്ക് കഴിഞ്ഞു. ബാക്കിയുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എക്സസൈസ് പറഞ്ഞു തരും. നമ്മൾ ഇതിന്റെ ഫോണറ്റിക്സും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വൊക്കാബുലറിയും അതിന്റെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ദി സ്ക്രീൻ ഷെയറിംഗ്. സോ നൗ യു ക്യാൻ അൺമ്യൂട്ട് യുവർസെൽഫ്. നൗ പ്ലീസ് കം ബാക്ക് ടു ദ ലൈവ് സ്ക്രീൻ. നിങ്ങൾക്കുള്ള സംശയമോ അഭിപ്രായം ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ സാർ? ഹോംവർക്ക് തന്നത് മനസ്സിലായോ? ഹോംവർക്ക് പറഞ്ഞത് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഹോംവർക്ക്? എന്താ എഴുതി പഠിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? ക്ലിയർ ആവാത്തവര് വീഡിയോ വീണ്ടും കണ്ടിട്ട് ഹോംവർക്ക് ദിവസം കൊണ്ട് ചെയ്താൽ മതി. ചിത്രം വരയ്ക്കാൻ പറഞ്ഞു, പിക്ചർ വരച്ചിട്ട് അതിന്റെ സ്നോഫ്ലേക്സിനെ കുറിച്ചും അതുപോലെയുള്ള സ്നോ ഫോളിങ്ങിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു, വിന്റർ സീസണിനെ കുറിച്ച് പറഞ്ഞു, പറഞ്ഞു. ഓക്കെ, അതെല്ലാം ചെയ്യാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചിൽഡ്രൻ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Bye.